വാർത്തകൾ തുടരുന്നു. സ്വർണ്ണക്കടത്ത് കേസിൽ ഹൈക്കോടതി മേൽനോട്ടത്തിൽ സിബിഐ അന്വേഷണം വേണമെന്ന പ്രതിപക്ഷ ആവശ്യം സർക്കാർ തള്ളി. ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൽ മാറ്റം വേണമെങ്കിൽ അത് തീരുമാനിക്കേണ്ടത് കേന്ദ്ര ഏജൻസികളാണെന്നും സർക്കാരിനതിൽ ഉത്തരവാദിത്വമില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സർക്കാരിന് അന്വേഷണത്തെ ഭയമാണെന്ന് ആരോപിച്ചുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തിൽ സഭ സ്തംഭിച്ചു. സ്വർണ്ണക്കടത്ത് കേസിന്റെ വിചാരണ കേരളത്തിന് പുറത്തേക്ക് മാറ്റണമെന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ആവശ്യമായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ സബ്മിഷന്റെ അടിസ്ഥാനം. പ്രത്യക്ഷത്തിൽ ഇഡിക്കെതിരെ എന്ന് തോന്നിക്കുമെങ്കിലും സർക്കാരിന് ലക്ഷ്യമിട്ടുള്ള സബ്മിഷൻ അസാധാരണ രാഷ്ട്രീയ കൌശലത്തോടെയാണ് വി ഡി സതീശൻ അവതരിപ്പിച്ചത്. ഗവൺമെന്റിന് സർക്കാരിന്റെ ഒരു നിരപരാധിത്വം, കാരണം ഈ മുഖ്യമന്ത്രിക്കെതിരായി, പോലീസിനെതിരായി, സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള ഗുരുതരമായ ആരോപണം ഇതിനകത്ത് ഉന്നയിച്ചിരിക്കുകയാണ്. നമ്മൾ നമ്മുടെ നിരപരാധിത്വം തെളിയിക്കുകയും ഇഡിയുടെ രാഷ്ട്രീയ ഉദ്ദേശങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ അട്ടിമറിക്കുകയും നമുക്ക് ചെയ്യണം. രണ്ടും വേണം. നിങ്ങളുടെ കാർഷിക ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് 10 മടങ്ങിലധികം വരുമാനം ഉണ്ടാക്കണമോ? ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. വിജയികളിൽ നിന്നും നേരിട്ട് തന്നെ കാര്യങ്ങൾ പഠിക്കൂ. സാർ, അതുകൊണ്ട് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നമുക്കിപ്പോ കേരള പോലീസിന് അന്വേഷിക്കാൻ പറ്റില്ല, കേരളത്തിലെ വിജിലൻസിന് അന്വേഷിക്കാൻ പറ്റില്ല, നമുക്ക് ഇന്റർപോളിനെ കൊണ്ടുവന്ന് അന്വേഷിക്കാൻ പറ്റില്ല. സെൻട്രൽ ഏജൻസീസ് ആർ ഓൺലി കോമ്പിറ്റന്റ് ഏജൻസീസ് ടു ഇൻവെസ്റ്റിഗേറ്റ് ഇൻ ടു ദ കേസ്. അതുകൊണ്ട് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു സിബിഐ അന്വേഷണം സർക്കാർ ആവശ്യപ്പെടണം എന്നാണ് എനിക്ക് പറയാൻ. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ തന്ത്രം തിരിച്ചറിഞ്ഞ് അതേ നാണയത്തിൽ മുഖ്യമന്ത്രിയുടെ മറുപടി. നേരത്തെ എടുത്ത നിലപാടിൽ നിന്ന് ഇപ്പോ ഉണ്ടാകുന്നു എന്നത് സന്തോഷകരമായ കാര്യം. അതില് ആദ്യമേ തന്നെ നന്ദി പ്രകടിപ്പിക്കട്ടെ. ഇത്തരമൊരു തിരിച്ചറിവിന് ഇടയായത് സാധാരണഗതിയിൽ അദ്ദേഹത്തിന് എനിക്ക് കുറച്ച് സമയം സഭയിൽ ഇരിക്കാൻ കുറച്ച് വിഷമം വരുമെന്ന് തോന്നുന്നുണ്ട്. കാരണം AICC പ്രസിഡന്റിനെ ചോദ്യം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രതിഷേധ പരിപാടിയിൽ അദ്ദേഹത്തിനും പങ്കെടുക്കേണ്ടതുണ്ടാവും. അന്വേഷണം അട്ടിമറിക്കാൻ സർക്കാർ ഒരു ശ്രമവും നടത്തിയിട്ടില്ല. സംസ്ഥാന സർക്കാരിന് അന്വേഷണത്തിൽ ഇടപെടാനും കഴിയില്ല. കേന്ദ്ര ഏജൻസികൾ അത്തരം പരാതികൾ ഉന്നയിച്ചിട്ടില്ല. ഇരയ്ക്കൊപ്പം കിതയ്ക്കുകയും വേട്ടക്കാരനൊപ്പം ഓടുകയും ചെയ്യുന്ന പ്രതിപക്ഷ നിലപാട് ഇരട്ടത്താപ്പാണ്. ഇഡിക്കുള്ള പരിമിതികൾ CBIക്കുമുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകൾക്കനുസരിച്ചാണ് അന്വേഷണ ഏജൻസികൾ മാറുന്നതെന്നും മുഖ്യമന്ത്രിയുടെ വിശദീകരണം. സാർ, സ്വർണ്ണക്കള്ളക്കടത്ത് കസ്റ്റംസിന്റെ വിഷയമാണ്. പൂർണ്ണമായും കേന്ദ്ര സർക്കാർ അധീനതയിലുള്ള ഏജൻസികളാണ് അനുബന്ധ കേസുകൾ അന്വേഷിക്കുന്നത്. ഇതിൽ NIA, CBI, കസ്റ്റംസ്, ED ഈ എല്ലാ ഏജൻസികളും അന്വേഷണം നടത്തി വരികയാണ്. സംസ്ഥാന വിഷയമല്ലാത്ത കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് ഒരു പ്രത്യേക ഏജൻസിയെ കൊണ്ട് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടാൻ കഴിയില്ല. അന്വേഷണം അട്ടിമറിക്കാൻ സർക്കാർ ശ്രമിച്ചില്ലെന്ന മുഖ്യമന്ത്രിയുടെ വാദത്തെ സരിത്തിന്റെ അറസ്റ്റ് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ നേതാവ് ചോദ്യം ചെയ്തു. അന്വേഷണത്തെ സർക്കാർ എന്തിനു ഭയക്കുന്നുവെന്ന ചോദ്യമുയർത്തിയുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് നടപടികൾ പൂർത്തിയാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. ന്യൂസ് 18 തിരുവനന്തപുരം.